വെൽക്കം ടു ബഡായ് കിച്ചൺ. നമ്മുടെ ആദ്യത്തെ റെസിപ്പി ഒരു ജ്യൂസാണ്. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു ഒന്നാണിത്. ഹെൽത്തിയാണ്, ടേസ്റ്റിയുമാണ്. സാധാരണ മലബാറിലെ കല്യാണ വീടുകളിൽ കാണപ്പെടുന്ന ഒരു വെൽക്കം ഡ്രിങ്കാണിത്. ഇതെങ്ങനെയാണോ വീട്ടിലുണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 3/4 കപ്പ് മൂന്ന് കപ്പ് പാല് ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് 3 സ്പൂണ് കസ്റ്റാർഡ് പൗഡർ, 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ. അത് ഈ പാലിൽ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പാലൊന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണം, അപ്പം ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പാലൊന്ന് ചൂടാക്കാം. ഞാൻ സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്, പാലടുപ്പത്ത് വെച്ചു. ഒന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നിട്ടുണ്ട്. ഈ പഞ്ചസാര അതിലേക്ക് ഒഴിച്ച് ഇളക്കി കൊടുക്കുക. ചൂടായ പാലില് അളന്ന് വെച്ച 1 കപ്പ് പഞ്ചസാര ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് മാറ്റിവെച്ച 1/2 കപ്പ് പാലുണ്ടല്ലേ, ആ പാല് കസ്റ്റാർഡ് പൗഡറിൽ യോജിപ്പിച്ച് ഇതിലേക്ക് ചേർക്കണം. പാല് തിളച്ചുകൊണ്ടിരിക്കുകയാണ്, തിളച്ച് വരുമ്പോഴാണ് ചേർക്കേണ്ടത്. തിളച്ചിട്ടുണ്ട്. തിളച്ച ശേഷം നമുക്ക് നേരത്തെ കലക്കി വെച്ച കസ്റ്റാർഡ് പൗഡർ കുറെ ചേറ്റി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായി തിളച്ച ശേഷം നമുക്ക് ചേർത്തത്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ ഉറക്കുകയോ ഒക്കെ ചെയ്യാം. പാല് ചൂടായ ശേഷം ഞാൻ പഞ്ചസാര ചേർത്ത് പാല് തിളപ്പിച്ച ശേഷം കസ്റ്റാർഡ് പൗഡറിൽ നേരത്തെ മാറ്റി വെച്ച 1/2 കപ്പ് പാല് യോജിപ്പിച്ച് ഇതിൽ ചേർത്തിട്ടുണ്ട്. പാല് നന്നായി തിളക്കുന്നുണ്ട്. ആണ് ഇതിന്റെ പാകം. ഈ രീതിയിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വെച്ച് പാലും കസ്റ്റാർഡും കൂടെ നന്നായിട്ട് നാറിയ ശേഷം ചുരുങ്ങിയതൊരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. കൂടെ കുറച്ച് ഐസ് ക്യൂബ് വേണം. അതിന് ഞാനിതാ വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ചേർക്കാനുള്ളതാണ് കറുത്ത കസ്കസ്. അത് സാധാരണ ജ്യൂസ് ചേർക്കുന്നതാണ്, അതൊക്കെ നമുക്ക് ചേർക്കണം. പിന്നെ നമ്മുടെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സ് ആണുള്ളത്, ആപ്പിള്, പപ്പായ, കാരറ്റ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ലൈസ് ചെയ്തിട്ട് ഇതിൽ ചേർക്കുകയും വേണം. ഏതായാലും നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ 3 മണിക്കൂർ വെച്ചതാണ്. ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എടുത്ത് പുറത്ത് വെച്ച് ഇതിനി കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചു കൊണ്ടുവരട്ടാണ്. നന്നായിട്ട് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 1-2 മിനിറ്റ് അടിച്ചാൽ മതി. അടിച്ച് നന്നായിട്ട് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ഇതിലിനി നമുക്ക് ക്യാരറ്റ് ചെയ്യേതുണ്ട്. കുറച്ച് ക്യാരറ്റ് ചെയ്യേതും കുറച്ച് ആപ്പിൾ ചെയ്യേതും എല്ലാം കൂടി ഇട്ട് ഇതാ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ടതാണ്, ഞാൻ നേരത്തെ കാണിച്ചതാണിത്. ഇതും എല്ലാം കൂടി ചേർത്തിട്ട് ഇങ്ങനെ യോജിപ്പിക്കുക. 2-3 സ്പൂൺ ഇടുക. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നല്ലൊരു ഡ്രിങ്കാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തിയാണ്. എന്നിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു കൂടുതൽ ടേസ്റ്റ് തോന്നും. എന്നിട്ട് ഇതാ കുട്ടികൾക്ക് ഒഴിച്ച് ഗ്ലാസ് കൊടുത്താൽ നല്ല 1 തരം ജ്യൂസ് പോലെ ഇരിക്കുന്ന ഒരു വെൽക്കം ഡ്രിങ്കാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയ ഒരു ഡ്രിങ്കാണിത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. പിന്നെ എന്നിട്ട് എനിക്ക് കമന്റ്സ് ഇടണം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറന്നു പോകരുത്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇടുന്ന റെസിപ്പിയാണ്. ഒരുപാട് തെറ്റൊക്കെ ഉണ്ടാവും, എന്റെ അവതരണത്തിൽ തെറ്റുണ്ടാവും, എല്ലാം കൂടി ക്ഷമിക്കണം. ഇനി ഞാൻ മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാം. Thank you.